വേദനിലയം ഇനി മ്യൂസിയമാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വീട് വേദനിലയം ഇനി മ്യൂസിയമായി. സർക്കാർ ഏറ്റെടുത്ത് മ്യൂസിയമാക്കിയ വേദനിലയത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെയാണ് മ്യൂസിയമാക്കാൻ മദ്രാസ് ഹൈക്കോടതി സർക്കാരിന് അനുമതി നൽകിയത്. സഹോദരന്റെ മക്കളായ ദീപയ്ക്കും ദീപക്കിനും 67 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയാണ് വേദനിലയം പൂർണ്ണമായി സർക്കാർ ഏറ്റെടുത്തത്. ചെന്നൈ പോയിസ് ഗാർഡനിലെ വീടിന്റെ മേൽവിലാസവും ഉടമസ്ഥതയും മാറിയിട്ടുണ്ട്. ഇവിടുത്തെ വീട്ടിലിരുന്നായിരുന്നു ജയലളിത തമിഴ്നാട് ഭരിച്ചിരുന്നത്. 100 കോടിയിലേറെ വിലമതിക്കുന്ന ഈ സ്ഥലമായിരുന്നു ജയലളിതയുടെ ഔദ്യോഗിക ഓഫീസും വീടുമെല്ലാം. 5000-ലധികം പുസ്തകങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപഹാരങ്ങൾ തുടങ്ങി ജയലളിത ഉപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കളും ചിത്രങ്ങളുമാണ് വേദനിലയം എന്ന മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഉടമസ്ഥത സംബന്ധിച്ച കേസ് തീരുന്നതുവരെ പൊതുജനത്തെ പ്രവേശിപ്പിക്കുന്നത് വിലക്കിയ ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. 2017 ഓഗസ്റ്റിലായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എടപ്പാടി കെ പളനിസ്വാമി വേദനിലയം അമ്മ സ്മാരകമാക്കി മാറ്റുന്നതിനായി പ്രഖ്യാപിച്ചത്. തുടർന്ന് ജയലളിതയുടെ സ്വത്തിന്റെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി ദീപ ജയകുമാറും ദീപക്കും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ജയലളിതയുടെ സഹോദരന്റെ മക്കളായ ദീപയും ദീപക്കിനും 67 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയാണ് വേദനിലയം സർക്കാർ ഏറ്റെടുത്തത്. ജയലളിതയുടെ അമ്മ വേദവല്ലിയുടെ സ്മരണാർത്ഥമാണ് വീടിന് വേദനിലയം എന്ന പേരിട്ടത്. 4.5 കിലോയോളം സ്വർണം, 6000 കിലോയിലധികം വെള്ളി, 11 TV, 110 റെഫ്രിജറേറ്ററുകൾ, 38 എയർ കണ്ടീഷണറുകൾ, 29 ടെലിഫോണുകൾ, 10,438 സാരികൾ, 100-ലധികം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, 9,000-ത്തോളം പുസ്തകങ്ങൾ അടക്കമുള്ളവയാണ് ഈ വീട്ടിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1972 പുതിയ വീട്ടിൽ ഗൃഹപ്രവേശം നടന്നിരുന്നത്. അപ്പോഴേക്കും അമ്മ വേദവല്ലി വീട് പറഞ്ഞിരുന്നു. അമ്മയോടുള്ള സ്നേഹം മുഴുവൻ ചേർത്താണ് പുതിയ വീടിന് വേദനിലയം എന്ന് പേരിട്ടത്. പോയിസ് ഗാർഡനിലെ താമസക്കാരായി എത്തുമ്പോൾ പുതുമുഖ നടി എന്നതും മാത്രമായിരുന്നു ജയലളിതയുടെ മേൽവിലാസം. പിന്നീട് MGRന്റെ അമ്മുവായത്, അണ്ണാ DMK വേദികളിലെ താരോദയമായത്, 43-ാം വയസ്സിൽ തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായത്, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ടത്, തലതാഴ്ത്തി ജയിലിലേക്ക് പോയത്, അങ്ങനെ നിരവധി തന്നെ. ഏറ്റവും ഒടുവിൽ 2016 സെപ്റ്റംബർ 22 അവസാനമായി അപ്പോളോ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടതുപോലും ഈ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. 1991 ആദ്യ തവണ മുഖ്യമന്ത്രിയായപ്പോൾ ഔദ്യോഗിക വസതിയായി മറ്റൊരു വീട് നിർദ്ദേശിച്ചതാണ്. എന്നാൽ തന്റെ വളർച്ചയിലും തളർച്ചയിലും കൂടെ നിന്ന വേദനിലയം തന്നെ മതിയെന്ന് ജയ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രശസ്തമായ മേൽവിലാസമായി പോയസ് ഗാർഡനിലെ വേദനിലയം മാറിക്കഴിഞ്ഞു. ജയലളിതയുടെ കൂടി സമ്പാദ്യം ഉപയോഗിച്ചാണ് അമ്മ പോയസ് ഗാർഡനിൽ വീട് വാങ്ങുന്നത്. 1967 അതിന്റെ വില 1.32 ലക്ഷമായിരുന്നു. നിലവിൽ മതിപ്പ് വില 100 കോടിയിലേറെ വരും. ജയലളിതയും അമ്മയും അംഗങ്ങളായ നാട്യകലാ നികേതൻ എന്ന ട്രസ്റ്റിന് കീഴിലാണ് വേദനിലയം ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ സ്വത്തുക്കളുമെല്ലാം രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ അമ്മയുടെ മരണശേഷം ഇത് ജയലളിതയുടെ പേരിലായി മാറുകയായിരുന്നു. കൊടനാട് എസ്റ്റേറ്റ് മുതൽ സിരുവത്തൂർ റിസോർട്ട് വരെ ജയലളിതയുടെ പേരിൽ സ്വത്തുക്കൾ എത്രയോ നിരവധിയാണ്. എന്നാൽ ഒരു കണ്ണാടിയിൽ എന്ന പോലെ ജയലളിതയെ പ്രതിഫലിപ്പിക്കുന്നത് പോയസ് ഗാർഡനിലെ ഈ വേദനിലയം മാത്രമാണ്. വെള്ളിത്തിരയിലും രാഷ്ട്രീയത്തിലും ഒരേപോലെ തിളങ്ങി തമിഴ് മക്കളുടെ മനസ്സിലെ നക്ഷത്രമായി മാറിയ ജയലളിതയുടെ സ്വന്തം വീട്. വേദനിലയത്തിന്റെ പേരിലുള്ള തർക്കങ്ങൾ തമിഴകത്തും ആകെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ജയലളിതയുടെ ജീവിതത്തിലെ ഉയർച്ചകളിലും താഴ്ചകളിലും എല്ലാം കൂട്ടായി ഒരു സാക്ഷിയായി നിന്ന വേദനിലയം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.